ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പഴുത്ത ബനാന കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എത്ര പഴുത്ത ബനാന ആയാലും നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഞാൻ 3 ഏലക്ക തൊലി കളഞ്ഞ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ട് അത് നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം. ഇനി വേറൊരു ബൗളിലോട്ട് പഴുത്ത ബനാന പുഴുങ്ങി അതൊന്ന് ഉടച്ചെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ പൊടിച്ചു വെച്ച പഞ്ചസാരയും ഏലക്കയും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 നുള്ള് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഞാനിതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഇട്ടില്ല. ഇത് നമുക്കൊരു നല്ല ടൈറ്റായിട്ട് കിട്ടണം. അതുവരെ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ 1/4 കപ്പാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അരിപ്പൊടി ഇട്ട ശേഷം നമുക്കിത് നന്നായി മിക്സാക്കിയെടുക്കാം. അപ്പോൾ നല്ല പത്തിരിപ്പൊടിയെല്ലാം ചെയ്യുന്ന പോലെ തന്നെ നന്നായി കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇത് ബോൾസാക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മൾക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ തടവിട്ട് ഒരുപോലത്തെ ബോൾസാക്കിയെടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തടവിട്ട് ഒരു ബോളെടുത്ത് നല്ല ഷേപ്പാക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഡോണറ്റിൻ്റെ ഷേപ്പ് പോലെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഷേപ്പ് അല്ലെങ്കിൽ വേറെ ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. ബോൾസ് എല്ലാം ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഈ ഒരു ഡോണറ്റിൻ്റെ ഷേപ്പ് പോലെ ഞാൻ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. ഡോണറ്റ് വേണമെന്ന് അറിയുന്ന കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഒരു ഡോണറ്റും റെഡിയായി, നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കും കിട്ടി. ഇനി നേന്ത്രപ്പഴം പഴുത്തിട്ടുണ്ടെങ്കിൽ കളയണ്ട കേട്ടോ. ഇതുപോലത്തെ നല്ല സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനിയും ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല സ്നാക്ക് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ചാനലിൽ ഒരുപാട് റെസിപ്പി അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ 14 പീസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നത് തിരിച്ചിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവാതെ മെല്ലെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു സോഫ്റ്റ് പോലത്തെ സാധനം ആയതുകൊണ്ട് തന്നെ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് ഞാൻ മെല്ലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് സ്പീഡാക്കി കാണിച്ചതാണ്. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്യണം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇപ്പോൾ ഉണ്ട്. നമുക്കിത് ഇനി ഒരു സിറപ്പിലും കൂടി ഇടാനുണ്ട്. അതിനായിട്ട് ഞാൻ പാനിലേക്ക് ഞാൻ 5-6 ടേബിൾ സ്പൂണ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കാരമലായി വന്നതേ ഉള്ളൂ. കൂടുതൽ കാരമലാക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സിറപ്പായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളത്തോടു കൂടി തന്നെ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അവരപ്പോൾ നല്ലൊരു സ്റ്റിക്കായിട്ട് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോണറ്റ് ഈ ഒരു സിറപ്പിൽ പൊതിഞ്ഞ് നിൽക്കണം. നല്ല കുതിർന്ന് നിൽക്കുന്ന പോലത്തെ ഒരു സ്നാക്കായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കെല്ലാം പോകണം. അതിനനുസരിച്ചിട്ടുള്ള സിറപ്പാണ് നമുക്ക് വേണ്ടത്. ഇനി തേങ്ങ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഡോണറ്റ് ഇട്ട് വെക്കാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഡോണറ്റ് ഇതിലേക്ക് ഇട്ടിട്ട് ആ സിറപ്പെല്ലാം ഒന്ന് പൊതിഞ്ഞെടുക്കുന്ന പോലെയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സിറപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നല്ല കുതിർന്ന് നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാൻ. ഇതിൻ്റെ ഉള്ളിലെല്ലാം സിറപ്പ് പോകണം. അത്രയും വരെ നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ, നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സ്നാക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി പുതിയതായി വന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനി നല്ലൊരു വീഡിയോ ആയി അടുത്ത റെസിപ്പിയിൽ കാണാം. ബൈ.